അരുൺ വാ ചായ കുടിക്കാം. പിന്നെ തനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. തനിക്കിപ്പോഴെന്ത് പറ്റി? ആകെ ഒരു മൂടോട്ട് പോലെ. താനല്ലേ പറഞ്ഞ തനിക്ക് ഹോസ്പിറ്റലിൽ പറ്റത്തില്ല, അവിടെ വിഷമമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ തൻ്റെ വീട്ടിൽ പോലും വിടാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പിന്നെ താനെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഓക്കെ, അന്ന് അത് സംഭവിച്ചു, ശരിയാണ്, അതിന് ഇത്ര നാളും താൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു, ഒരുപാട് ട്രീറ്റ്മെൻറ്റും നടന്നു, ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും താൻ അതിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പിന്നെ ഇതേ വേറൊരു കാര്യം, ഇവിടുന്ന് എങ്ങും ഇറങ്ങിപ്പോകാനൊന്നും ശ്രമിച്ചേക്കരുത്, കാരണം താൻ ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും, താനൊരു രണ്ടു ദിവസമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അന്ന് ആഘോഷിച്ചിട്ടൊക്കെ ഇവിടെ എന്തെങ്കിലും പോവാം. പോകുന്നതിനെ പറ്റി ആലോചിക്കാം. ഞാൻ നേരെ അടുക്കള പോടെ. ഡോക്ടർ, എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. അത് മാത്രമല്ല അരുൺ, അരുൺ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അരുൺ ചെയ്തതും ചെയ്യാത്തതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ താൻ ഇപ്പോഴെങ്കിലും അറിയണം. ഒരു കണക്കിന് പറഞ്ഞാൽ അതെല്ലാം തന്നെയാണ് തന്നെ ഇപ്പോൾ എൻ്റെ മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. അതെല്ലാം അരുൺ ക്ഷമയോടെ ഞാൻ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കണം. എന്തുവാ നീ പറഞ്ഞു വരുന്നത്? എൻ്റെ കുഞ്ഞ് പ്രേതമാണെന്നാണോ? എടാ, അവനെ കണ്ട ഷോക്ക് എനിക്കിതുവരെ മാറിയിട്ട് പോലും ഇല്ല. അതിന് എന്താ നീ ഉദ്ദേശിക്കുന്നത്? എടാ, ഞാൻ പറഞ്ഞില്ല നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ട്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ എന്നും വൈകിട്ട് കാണുന്ന ആ കൊച്ചിൻ്റെ അതേ മുഖം നിന്റെ കൊച്ചിന് വരാൻ? എന്ത് പോയാ നീ ചുമ്മാ ഓരോരോ ഊഹിച്ച് ഊഹിച്ച് അവസാനം വന്നു വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മണ്ടയ്ക്ക് വരെയായി? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്താണ്, എനിക്ക് അതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിന്റെ പരിപാടി എന്താ? ഞാൻ കുറച്ച് പണിയിലേക്ക് പോവാണ്. മുമ്പേ പറഞ്ഞ പോലെ നീ വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ആശുപത്രി ഇപ്പം. ഇല്ല, ഞാൻ പോയിക്കൂടാ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു എനിക്ക് ചുറ്റും മാത്രമല്ല നിനക്ക് ചുറ്റും പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നല്ല. ഞാൻ സൂക്ഷിച്ചോളാം, അത് നീ പേടിക്കണ്ട. എനിക്കങ്ങനെ ഒരു പേടിയോ ഭയമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നിനക്ക് എന്ത് ഹെൽപ്പ് വേണേലും എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് ആശുപത്രി പോകും, എന്ത് സഹായത്തിനും നിനക്ക് എന്നെ വിളിക്കാം. പിന്നെ ബാക്കി തീരുമാനം നിൻ്റെയാണ്. ഞാൻ എന്നും വൈകിട്ട് കാണുന്ന ആ കൊച്ചിന്റെ അതേ മുഖം നിന്റെ കൊച്ചിന് വരാം.